അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ അല്ലാഹിറബിൾ വസ്ലമല അഷ്റഫ് മഹലൂഖീൻ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എൺപത്തി ആറ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ബെല്ലടിക്കാതെ വീട്ടിലേക്ക് കയറുന്നതിനെ കുറിച്ചാണ് സമ്മതല്ലാതെ കയറാൻ പാടില്ല എന്നർത്ഥം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് അബൂദർ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റസൂലാഹി സലഹു അലൈഹി വസ്ലാം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മംഗ് ബസറഹു ഫിൽ ഫിൽബൈസ് ഒരാൾ വീടിൻ്റെ വാതിൽക്കുള്ള കർട്ടൻ നീക്കി വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കി കപല അ യുഹൃതനലഹു അവന് സമ്മതം നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ വന്ന് കടക്കാൻ സമ്മതം ചോദിച്ചു സമ്മതം കൊടുത്താൽ ഓക്കെ തുറന്ന് കയറാം കർട്ടൻ നീക്കി കയറാം സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബെല്ലടിച്ച് വിശ് സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് ഇവൻ നേരെ വന്നിട്ട് വാതിലുണ്ട് തുറന്ന് ഉള്ളിലേക്കാണ് കിടന്നു അല്ലെങ്കിൽ കർട്ടൻ തുറന്ന് നീക്കിയിട്ട് അവൻ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഫറ ആ ഔറത്ത അഹ്ലിഹി ആ വീട്ടുകാരൻ്റെ ഔറത്ത് ഈ നോക്കുന്നവൻ കണ്ടു എന്നാൽ ഫഖദ് ഹദ്ദൻ ലാ യഹില്ലു ലഹു അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് അവന് ഹലാലല്ലാത്ത പരിധിയിലേക്കാണ് അവൻ എത്തിപ്പെട്ടത് ആ ഒരു പരിധിയിലേക്ക് എത്താൻ അവന് അനുവദ അനുവദില്ല അത്രമൊരു തെറ്റാണ് അവൻ ചെയ്തത് എന്നർത്ഥം ലൗ അദ്ഖല ബസറഹു അവൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ഇസ്തഖ്ബലഹു അവൻ്റെ അടുത്തേക്ക് മുന്നിട്ട് വന്നിരുന്നെങ്കിൽ റോജിനൊരു മനുഷ്യൻ ആ വീട്ടുകാരൻ കൊണ്ട് വന്നു എന്നിട്ട് ഫ ഫനേഹി അവൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചിരുന്നുവെങ്കിൽ ഇവൻ സമ്മതമില്ലാതെ കർട്ടൻ നീക്കി ഉള്ളിലേക്ക് നോക്കി അഹൃത്ത് കണ്ടു ആ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്ന് ഇവൻ്റെ കണ്ണ് കുത്തി കുത്തിപ്പൊട്ടിച്ചിരുന്നുവെങ്കിൽ മാ അയ്യർത്വാരി ഞാൻ അവനെ കുറ്റപ്പെടുത്തൂലെന്നാ പ്രസുത പറയുന്നത് കാരണം അങ്ങനെ പ്രതികരിക്കേണ്ട തെറ്റാണ് ഇവൻ ചെയ്തത് ഇവനോടാരാ സമ്മതമില്ലാതെ ബെല്ലടിക്കാതെ മുന്നറിയിപ്പില്ലാതെ ബോട്ടിലേക്ക് കടക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ കർട്ടൻ നീക്ക് ഉള്ളിലേക്ക് നോക്കാൻ പറഞ്ഞത് ചെയ്യാൻ പാടില്ല വൈ മറുരു അലാ ബാബിൻ ലാ സിത്രഹു വൈര്മുഗലക്കൻ ഇനി വാതിൽ അടയ്ക്കപ്പെടാത്ത അടച്ചു മൂടപ്പെടാത്ത കർട്ടൻ ഇല്ലാത്ത ഇല്ലാത്തൊരു വാതിലിൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി അങ്ങനെ പോകുമ്പോൾ ഫലാദറ അയാൾ നോക്കിപ്പോയി ഫലാ ഹേത്താലേ അയാളുടെ മേൽ കുറ്റമില്ല കാരണം വാതിൽ തുറന്നെടുക്കുകയാണ് ഇല്ല ഒന്നുമില്ല നോക്കിപ്പോയതാണ് സാധാരണഗതിയിൽ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ അടുത്ത വീട്ടിലേക്ക് നോക്കാൻ പാടില്ല റസൂല്ല മറ്റൊരു ഹദീത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കരുത് എന്ന് ഇത് സ്വാഭാവികമായിട്ടും വാതിലടുത്തുകൂടെ നടന്നു പോവുകയാണ് അത് പോകുമ്പോൾ എല്ലാം വലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അറിയാതെ നോക്കി പോകും അങ്ങനെ സംഭവിച്ചു പോയാൽ അവിടെ ഈ നോക്കിയാൽ കുറ്റല്ല അവിടെ കുറ്റാർക്കാ ഇന്ന മല ഹത്തുഅതു അല അഹ്ലിൽ ബൈറ്റ്സ് കുറ്റമാണ് വീട്ടുകാരുടെ മേലാൽ കാരണം വാതിൽ അടച്ചിടണ്ടേ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ അടുത്തുള്ള വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല കാരണം കനാ വീട്ടുകാരെങ്ങനെ ഏത് രൂപത്തിലായിരിക്കും നമുക്കറിയില്ലല്ലോ അള്ളാഹു താല അത്തരത്തിലെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തോഫി ഒക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ